ആരും ആരെയും വിമർശിക്കാൻ പാടില്ല എന്നൊരു നില സ്വീകരിക്കുന്നത് പൊതുവെ നമ്മുടെ സമൂഹത്തിന് ചേർന്നൊരു കാര്യമല്ല. വിമർശനത്തിനും സ്വയം വിമർശനത്തിനും അഭിപ്രായ പ്രകടനത്തിനുമെല്ലാം സ്വാതന്ത്ര്യം നൽകുന്നതാണ് നമ്മുടെ ഭരണഘടന. നമ്മുടെ രാജ്യം ഫെഡറൽ തത്വങ്ങൾ പിന്തുടർന്ന രാജ്യമാണ്. പാർലമെൻ്ററി ജനാധിപത്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഈ ഫെഡറൽ സംവിധാനത്തിൽ ഗവർണറുടെ പദവിയുടെ കർത്തവ്യവും കടമയും എന്തെല്ലാമാണെന്ന് കൃത്യമായി വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയുടെ സ്ഥാനവും കർത്തവ്യവും കടമകളും എന്തൊക്കെയാണെന്ന് ഭരണഘടന കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. കോടതി വിധികളിലൂടെ അതിന് കൂടുതൽ വ്യക്തതയും വരുത്തിയിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയുടെ ഉപദേശവും സഹായവും സ്വീകരിച്ച് പ്രവർത്തിക്കുക എന്നതാണ് ഗവർണറുടെ പൊതുവായ ഉത്തരവാദിത്വം. ഡോക്ടർ അംബേദ്കർ തന്നെ പറഞ്ഞത് ഗവർണറുടെ വിവേചന അധികാരങ്ങൾ വളരെ ഇടുങ്ങിയതാണ് എന്നാണ്. ഡൽഹി സർക്കാരും ലഫ്റ്റനന്റ് ഗവർണറും തമ്മിലുള്ള കേസിൽ മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത് എന്നത് സുപ്രീം കോടതി എടുത്തു പറഞ്ഞ കാര്യമാണ്. തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയ കക്ഷിയുടെയോ മുന്നണിയുടെയോ നേതാവിനെയാണ് മുഖ്യമന്ത്രിയായി നിശ്ചയിക്കുന്നത്. അങ്ങനെ നിയമിക്കപ്പെടുന്ന മുഖ്യമന്ത്രിയാണ് മന്ത്രിമാരെ നിശ്ചയിക്കുന്നത്. മന്ത്രിമാർ രാജി നൽകേണ്ടത് മുഖ്യമന്ത്രിക്കാണ്, അത് ഗവർണർക്ക് കൈമാറേണ്ടത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് ഗവർണർ തീരുമാനമെടുക്കുന്നത്. ഇതൊക്കെ ഭരണഘടനയുടെ കൃത്യമായ വ്യവസ്ഥകളും രാജ്യത്ത് സംശയരഹിതമായ രീതിയിൽ പാലിക്കപ്പെടുന്ന രീതികളുമാണ്. ഇതൊന്നുമല്ല നമ്മുടെ ഭരണഘടന എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? അങ്ങനെ പറഞ്ഞാൽ അത് ഭരണഘടനാ വിരുദ്ധമാവില്ലേ? നമ്മുടെ നാട്ടിലെ ഭരണഘടനയും നിയമവ്യവസ്ഥയും അനുശാസിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുമെന്ന് ആരെങ്കിലും പ്രഖ്യാപിക്കുകയും ആ വഴിക്ക് നീങ്ങുകയും ചെയ്യുമ്പോൾ അത് സാധുവായ കാര്യം എന്ന് പറയാനാവില്ല, സാധു ആവുകയുമില്ല. ഇവിടെ കാര്യങ്ങൾ നല്ല നിലക്ക് പോകണമെന്നാണല്ലോ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു സമീപനമാണ് ഗവൺമെൻറ് എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. അത് സ്വയമേവ മനസ്സിലാക്കാനും തിരുത്താനും ഒക്കെ എല്ലാവർക്കും കഴിയുമെന്ന് തന്നെയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.